ഹായ് ഗൈസ്, ജോക്കുടൻ ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വണ്ടി കത്തിയാൽ നമ്പർ പ്ലേറ്റ് എങ്കിലും കിട്ടും. വണ്ടി കത്തിയാൽ എങ്ങനെ നമ്പർ പ്ലേറ്റ് കിട്ടുന്നേ? വണ്ടി കത്തി കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റും കത്തി പോകത്തില്ലേ? തെൻമോടി പുൻകോടി വാടി പോച്ച യെസടി വൻമാരി പൻകിരി അസെറ്റിരെ വാടിനിയേ. എന്റെ മോനെ, തമിഴന്മാര് പാടുന്നതിനേക്കാളും രസമുണ്ടല്ലോ ഉമ്മമാര് പാടുന്നത് കേൾക്കാനായിട്ട്. തെൻമോടി പുൻകോടി ആന്തരവാട്ടെ. നമ്മളെന്തോ പറഞ്ഞു വന്നേ, ആ നമ്പർ പ്ലേറ്റ് കത്തിക്കഴിഞ്ഞാൽ, ശേ, വണ്ടി കത്തിക്കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റ് എങ്കിലും കിട്ടുമെന്ന്. വണ്ടി കത്തിക്കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റ് കത്തിപ്പോകത്തില്ലേ? വണ്ടി കത്തിയാൽ നമ്പർ പ്ലേറ്റ് എങ്കിലും കിട്ടും. അതെ, നമ്പർ പ്ലേറ്റ് കത്തിപ്പോയിക്കാൻ നമ്പർ പ്ലേറ്റ് ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് ബോക്സ് ആ ബ്ലാക്ക് ബോക്സ് തെൻമോടി. ശേ, ഇതെന്റെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നില്ലല്ലോ. എന്താണെന്ന് അറിയുമ്പോൾ, ഈ പാട്ട് കേട്ടപ്പോൾ ഞാനിത് തന്നെ പാടിക്കൊണ്ട് നടപ്പായിരുന്നു. എന്തിനാട്ടെ, നമുക്ക് ബാക്കി കാണാം. വണ്ടി കത്തിയാൽ നമ്പർ പ്ലേറ്റ് എങ്കിലും കിട്ടും. വണ്ടി കത്തിക്കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റ് എങ്കിലും കിട്ടുമായിരിക്കും, പക്ഷെ പല്ല് തേച്ചില്ലാന്നുണ്ടെങ്കിൽ വായനാട്ടേ കിട്ടത്തുള്ളൂ. വീട്ടിൽ വരുന്നവരോട് മര്യാദക്ക് പെരുമാറണം. ടീച്ചർ അതാ ഞങ്ങളെ പഠിപ്പിച്ചത്. ഈ വീഡിയോ എടുത്തവൻ എന്തുവാ, അവന്റെ പല്ലിനകത്തേക്ക് കയറി പോവാണ് അങ്ങോട്ട്. വെറുതെ വിടറേ. തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായ മാത്രം പോരാ. പല്ല് തേക്കും തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായ മാത്രം പോരാ. പോരാ, ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തോണ്ടിരിക്കണം. വീട്ടിൽ വരുന്നവരും അങ്ങനെ പെരുമാറും. അതെ, വീട്ടിൽ വരുന്നവരോട് മര്യാദ. എന്തു എന്ത് പറ്റി, എന്താ കാണിക്കുന്നെ? എന്നാ പറ്റി ചേച്ചി, ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല, എന്തുവാ കാണിച്ചതെന്നൊന്ന് പറഞ്ഞു തരാവോ? വാസന ഉണ്ടാവും, കുളിച്ചാ മതി. പല്ലൊക്കെ തേക്കണം, മുടിയൊക്കെ ചീവണം, വൃത്തിയായിട്ട് നടക്കണം, അപ്പോൾ വാസന ഉണ്ടാവത്തില്ല കേട്ടോ. വാസന പോയി കുളിക്കടാ. ഇനി ശ്രീനിവാസനെയാണോ ഉദ്ദേശിച്ചത്? ശരി എന്നാ, പോയി കുളിച്ചിട്ടോ, അടുത്ത വീട്ടിലേക്ക് പോവാം. പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു, ഇപ്പൊ പിന്നെ പെട്ടി കച്ചവടമായിരിക്കും. അമ്മിനൊക്കെ നോക്കിയോ, പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു, ഇപ്പൊ എന്തുവാ? ഇപ്പൊ കോൺട്രാക്ട്. അതെ, ഇപ്പൊ കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ. ചിലപ്പോ പണിനെയും ചിലപ്പോ പൊളിക്കും. എന്താണ്ടൊക്കെ പറയുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അഭിനയ സിംഗമേ, എന്നാ പെട്ടി തണുത്ത് പോയി. കാളിയല്ല, വ്യാളിയാണെന്ന് തോന്നുന്നു. അതാണോ വാള്? ജട കെട്ടിയ കാർ മുടിക്കെന്തിന്? ആ, ഇങ്ങനെ മുടി കിട്ടി കഴിഞ്ഞാൽ ജട കെട്ടും. ജട കെട്ടിയ കാർ മുടിക്കെന്തിന്? മലരി കലി തുള്ളിയ തങ്കപ്പൊൻ ചിലമ്പ് തുടി കൊട്ടിയ പാടന്റെ പാട. മേക്കപ്പ് ഇട്ട് കൺമഷി എഴുതി കുങ്കുമം വാരിത്തേച്ച് ഒരു വാളും എടുത്ത് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാല് ചേച്ചി കാളിയായി മാറിക്കഴിഞ്ഞു. നാച്ചുറൽ ആക്ടിങ്. അതെന്തുവാ കാണിച്ചത്? എന്ന് ഇങ്ങനെ കാണിക്കുന്ന എന്തിനാ? അടിക്കാൻ വേണ്ടി കാണിച്ചതാണോ? ഉഫ്, അടിച്ചതാണോ കണ്ടത്? അതെന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? എങ്ങനെ അടിക്കാൻ പറ്റുള്ളൂ? ഇതൊക്കെ കേരളത്തിൽ വന്നാണല്ലോ അടിയുന്നേ. എനിക്ക് മാത്രമാണെന്ന് അറിയാൻ പാടില്ല, ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് മാത്രം റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസ് ആണ് എനിക്ക് കൂടുതൽ കിട്ടുന്നത്. നിങ്ങൾക്കും ഇങ്ങനത്തെ വീഡിയോസ് ആണ് കൂടുതൽ കിട്ടുന്നത്.
എന്തൊക്കെ പറഞ്ഞാലും എല്ലാം വന്ന് അടിയുന്നത് കേരളത്തിലാ. പൈസ കൊടുക്കുന്നില്ല. കേരളത്തിൽ മാത്രല്ല, കണ്ട മുളഞ്ചോട്ടിലൊക്കെ ഉണ്ട് ജാന്താരിമാര്. ആ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നവര് ഇതുപോലെ അറിയുന്നുണ്ടോ എന്തോ? ഇതൊന്നും അറിയാണ്ട് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന എന്റെ കലിപ്പൻ ഹെയർ സ്റ്റൈൽ ഒക്കെ കൊള്ളാലോ. കല്ലുത്തേങ്ങ വരാനുള്ള ഹെയർ സ്റ്റൈൽ ആരാ? എന്ത് പാടെ ഇതൊക്കെ? ആ അത് തന്നെ. ആരാ ഈ രൂപം? കണ്ടിട്ട് ആരാന്ന് പോലും മനസ്സിലാവുന്നില്ല. വെടി വെക്കുന്നവനെ വെടി കൊള്ളുന്നവനെ സംബന്ധിക്കണം. അമ്പല്ല, തോക്ക് വെച്ച് വിടുകയാണ്. കതിനൊന്നും കിട്ടിയില്ലായിരുന്നു. ഇതൊന്നും കണ്ടിരിക്കാനുള്ള ത്രാണിയില്ല ഗൈസ്. നമുക്ക് നമ്മുടെ അവസാനത്തെ വീടിലേക്ക് പോവാം. മനം തഴുകുന്ന പാട്ടു ഞാൻ മറന്നേക്കും. മുളം തണ്ടാൽ മുറിഞ്ഞനിൻ മനം തഴുകുന്ന പാട്ടു ഞാൻ മറന്നേക്കും. ഒരു കുരുന്നുക്കും വെളിയിലേക്കിട കനിവാർന്ന സാന്ത്വനം നില പൈതലേ മിഴിനീർ മുത്തു അത്രയുള്ളത്. നല്ല വോയിസ് ആണ്, നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട്. കീപ് ഗോയിങ്. എന്നാണെങ്കിലും എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവരും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. സോ ഫോർ നൗ.